ഇവിടെ ലക്ഷ്മി കയ്യൊക്കെ പിടിച്ചിരിക്കണേണ്ടാ. ലക്ഷ്മി ഈ പേടിച്ചിട്ടുണ്ടല്ലോ. എന്റെ താഴെയാണല്ലോ ഫുൾ കൊക്ക പോലെയാണ്. അപ്പൊ ലക്ഷ്മി ഇത് കിള്ളി പോയിരിക്കാണ്. ഇടി നോക്ക്, ഇത് കാണ്. ഒരു ചീസ് അടിച്ചു മോളെ ചിച്ചാൻ ബ്രിഡ്ജിന് വേണ്ടിട്ട്. ഹായ്, കാസേന്ന് ഏകദേശം 12 കിലോമീറ്റർ മാറിയിട്ടുണ്ടല്ലോ. കീ മൊണാസ്ട്രിയിലാണ് ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. സ്പിറ്റി വാലിയിലെ തന്നെ ഏറ്റവും വലിയ മൊണാസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം. ഏകദേശം 250 മോങ്സ് ആണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത്. ഈ കാണുന്നതാണ് കീ മൊണാസ്ട്രി, അതിൻ്റെ പാർക്കിങ്ങിലാണ് ഞങ്ങൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ കീ മൊണാസ്ട്രി ഇതിൻ്റെ അകത്ത് അധികം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് അടുത്ത് ഒരു ചിച്ചാം എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രിഡ്ജ്. ഇതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന അജണ്ട. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഫ്ലോയിൽ ഇങ്ങനെ പോകും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടിൻപിൻ സ്റ്റോറീസ്. സ്പിറ്റി വാലിയിലും ഈ കാസാട്ട പോയി ഭാഗത്തൊക്കെ കാണുന്ന പോലെ തന്നെ ദേ ഈ എന്താ പറയുക, മൊണാസ്ട്രിയുടെ മുകളിലും കാക്കകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഒരുപാട് പഴയ ബിൽഡിങ്ങാണ് ഈ ഒരു ഭാഗത്തുള്ളത്. ഇതൊക്കെ പുതിയതായിട്ട് കൺസ്ട്രക്ട് ചെയ്താൽ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 11th century പണിത ഒരു ഒരു മൊണാസ്ട്രിയാണ്. കുറേ വർഷങ്ങളായിട്ട്, എത്രയോ ആയിരക്കണക്കിന് വർഷമായിട്ട് ഇതിങ്ങനെ നിലനിന്ന് പോകുന്നൊരു മൊണാസ്ട്രിയാണ് കേട്ടോ. ഇതിന് പല അറ്റാക്കുകളും, അതായത് പല പല ആൾക്കാരായിട്ട്, ഇപ്പോൾ മംഗോൾസും മുഗൾസ് സിഖ്സ് പിന്നെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അങ്ങനെ പല ബുദ്ധിമുട്ടുകളും കൂടെ കടന്നുപോയ ഒരു മൊണാസ്ട്രിയാണ്. എന്നിട്ട് അത് നല്ലോണം തലയുയർത്തിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻട്രൻസ്. നിറച്ച് ഐസ് മൂടി കിടക്കുകയാണ്. കുറച്ച് നോക്കി കയറിയില്ലെങ്കിൽ വഴിക്ക് വരും. അപ്പോൾ വേറെ എൻട്രൻസ് ഉണ്ടോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞങ്ങളുടെ അടുത്തൊരു മോങ്ക് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇതാണെന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കീ മൊണാസ്ട്രി എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇതിന് കീ ഗൊമ്പ എന്നാണ് പറയുന്നത് കേട്ടോ. കുറച്ച് സ്റ്റെപ്സ് ഒക്കെ കേറിയിട്ട് വേണം നമുക്ക് മോളിലേക്ക് പോവാൻ. ഇങ്ങനെയൊക്കെ പോണം ഇതിലല്ലേ. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 250 മോങ്സ് ഉണ്ടെന്ന്. അപ്പോൾ വിൻ്റർ സമയത്ത് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ മോങ്സ് നിൽക്കില്ല. കുറേ പേര് സൗത്ത് ഇന്ത്യയിലത്തെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസിലേക്ക് മാറും. ബൈലക്കുപ്പയും അങ്ങനെയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ സ്ഥലത്തേക്ക് ഇവർ പോകും. അപ്പോൾ ഇപ്പം വേണേ ഇവിടെ മോങ്സ് കുറവാണ്. അവിടെ താഴെ ഒരു മോങ്ക് ഉണ്ടല്ലോ, ഐസ് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നത് ഒരു കമ്പിപ്പാല കൊണ്ട് കുത്തിക്കളയാണ് കേട്ടോ. നല്ല തിക്കായിട്ടാണ് അവിടെ ഐസ് കിടക്കണേ. അപ്പോൾ ആൾ നല്ല എഫേർട്ട് എടുത്താണ് അത് കുത്തണത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി മുകളിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ടയർഡായില്ലേ. അത് വേറെ എന്തോ ഒരു പക്ഷിയാണ്. എന്ത് പക്ഷിയാന്ന് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്തായാലും കാക്കയല്ല. ആലിനെ കാക്ക ഉണ്ടാക്കുന്ന ശബ്ദമല്ല അത് ഉണ്ടാക്കുന്നത്. കാക്ക ഇങ്ങനെ ക്രാക്രാന്നല്ല ഉണ്ടാക്കുക. ഇതിങ്ങനെ വേറെ എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കുന്നു. അവിടുന്ന് ദേ ആ കയറ്റമൊക്കെ കയറി വന്ന് ഞങ്ങൾ ദേ ഫ്രണ്ടിലെത്തി നോക്കുമ്പോഴല്ലോ ഇവിടെ വലിയൊരു ആർച്ച് ഉണ്ട് കേട്ടോ. അതിൻ്റെ ബുദ്ധിസ്റ്റ് സിമ്പിൾസും അതിൻ്റെ റൈറ്റിങ്സൊക്കെ ആയിട്ട് സൈറ്റിൽ തന്നെ ഒരു ബോർഡുണ്ട്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് മ്യൂസിയം കം ലൈബ്രറി കീ ഗൊമ്പ. അതിൻ്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് 1,84,00,000. അതിൽ റിസീവ്ഡ് എമൗണ്ട് 1,09,34,000 എന്നൊക്കെ പറഞ്ഞ് 2018 പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്നും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിറച്ച ഐസാണ് കേട്ടോ അതിൻ്റെ അകത്തൊക്കെ. നമ്മൾ ഈ കയറുന്ന ഭാഗത്തും നടക്കുന്ന ഭാഗത്തൊക്കെ ശരിക്കും ഐസ് ഇല്ലെങ്കിൽ വണ്ടി ഇവിടെ വരെ വരും. പക്ഷേ ഇപ്പോൾ ഐസായതുകൊണ്ട് ആ ഭാഗത്തൊന്നും വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമുക്ക് എത്രത്തോളം എൻ്റെ അകത്ത് വീഡിയോഗ്രാഫി എല്ലാവിടെയെന്ന് അറിയില്ല കേട്ടോ. ഇതൊരു 3 ഫ്ലോറായിട്ടാണ് കേട്ടോ ഈ കീ കൊമ്പ ചെയ്യുന്നത്. അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ മൊത്തമായിട്ട് സ്റ്റോറേജ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ബാക്കിയുള്ളതാണ് മോങ്സിൻ്റെ ആവശ്യങ്ങൾക്കും. കുറേ മ്യൂറൽ പെയിൻറ്റിങ്സും കുറേ ബുദ്ധ സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹരി നേരത്തെ പറഞ്ഞ പോലെ എന്തോരം അത് കാണിക്കാൻ പറ്റുന്നറിയില്ല.
ഞാൻ ഹോം സ്റ്റൈലിസ്റ്റ് ചേട്ടൻ പറഞ്ഞത് ഉള്ളില് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്നാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു വില്ലേജ് അല്ല, അല്ലെങ്കിൽ ഒരു ടൗൺ എന്ന് പറയാം കേട്ടോ. എൻ്റെ ഉള്ളിൽ സ്കൂൾസ് ഉണ്ട്, ലൈബ്രറീസ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, ഇവർക്ക് വേണ്ട ലഞ്ച് റൂം ഉണ്ട്, കിച്ചൻസ് ഉണ്ട്, ഇവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, അതായത് ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞൊക്കെ നമുക്ക് കയറി നടന്ന് കാണാൻ പറ്റുമെന്നറിയില്ല. മോസ്റ്റ്ലി ഈ ഷോപ്പിംഗ് സംഭവങ്ങളൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. നേരത്തെ ഞങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ കുറച്ച് പേരൊക്കെ സൗത്ത് ഇന്ത്യയിലത്തെ മൊണാസ്ട്രിയിലേക്കൊക്കെ പോകുന്നുണ്ട്. ആളില്ല, ആരും കാണുന്നില്ല, ഭയങ്കര കുറവാണ് ആൾക്കാരെ കാണുന്നത്. കാണുന്നൊരു പാർട്ടാണ് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് തോന്നിയ അതിൻ്റെ കൺസ്ട്രക്ഷനും, അതായത് ഒരു പഴയ രീതിയിലുള്ള പ്ലാസ്റ്ററിംഗ് ഒക്കെയാണ്. പിന്നെ ജനലൊക്കെ ആയാൽ തന്നെ ജനലിൻ്റെ മുകളിലുള്ള ഒരു ഒരു സൺറൂഫ് പോലെയുള്ള ഏരിയ ഒക്കെ പുല്ല് വെച്ചിട്ടാണ് കേട്ടോ. അതുപോലെ റൂഫും അതെ മരവും അല്ലെങ്കിൽ പുല്ല് പോലത്തെ ഓരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല കളർ പാറ്റേൺ ആണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ അതേപോലെ അതിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് പുതിയ ഒരു സ്ട്രക്ചർ അതിലേക്ക് ഇങ്ങനെ മെർജ് ചെയ്ത് ചേർത്തേക്കാണ്. അത് ഫുൾ സിമെൻ്റാണ്, അതിൽ ഒരു പാറ്റേണൊക്കെ സിമെൻ്റ് കൊണ്ട് ഇങ്ങനെ കൈകൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്തേക്കുന്ന പോലെയാണ്. പക്ഷേ ഇതാണ് അതിൻ്റെ ഒരു ഒറിജിനൽ സ്ട്രക്ചർ കേട്ടോ. ഇവിടെ കൈൻഡ്ലി മെയിൻറ്റെയിൻ സൈലൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. എത്ര നേരം വീഡിയോ എടുക്കാൻ പറ്റുന്നറിയില്ല. എന്തായാലും ഉള്ളിൽ റീലൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ആൾക്കാർ നടന്നു പോകുമ്പോൾ അങ്ങനെ പ്രയർ റീൽ തിരിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്ലോക്ക് വൈസിന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് തിരിക്കുന്നത്. അവിടെ നിന്ന് നടന്നു വരുമ്പോൾ നമ്മൾ തിരിച്ച് തിരിച്ചാണ് പോകുന്നത്. अभी कितना मौसम है आजकल? हां आजकल तो 130 के प्लस है. 130 पास है. अच्छा टोटल तो 400 होगा ना. अच्छा 400 है. अच्छा इसके अंदर क्या-क्या है मॉन्क्स के लिए? ये वाला ऊपर वाला पार्ट तो टेंपल के पार्ट है ना. ओके तो प्रेयर या उसके लिए यहां आते हैं. ओके बाकी जो है हॉस्टल സ്കൂൾ സാറി നീച്ചേ കയറി വന്ന ഉടനെ തന്നെ ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ് എത്തുന്നത് കേട്ടോ. രണ്ട് അമ്പലങ്ങളും പിന്നെ ഒരു ഓഫീസ് റൂമും ഒക്കെ ഉള്ളത്. ഞങ്ങൾ വന്ന ഉടനെ തന്നെ രണ്ട് മോങ്സിനെ പരിചയപ്പെട്ടു. ഇവിടുത്തെ ടെമ്പിളിൻ്റെ റൂഫിങ് ചെയ്തിരിക്കുന്നത് റൂട്ട്സും ബ്രാഞ്ചസ് ഒക്കെ വെച്ചിട്ടാണ്. അതിപ്പോൾ ചെയ്തിട്ടുള്ള അല്ല കേട്ടോ, കുറേ വർഷങ്ങൾക്ക് മുൻപ് ചെയ്തിട്ടുള്ളതാണ്. ഈ റൂട്ട്സും ബ്രാഞ്ചസും ചെയ്തതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മൾ യൂഷ്വലി ഹിമാചൽ വീടുകളുടെ മുകളിലൊക്കെ റോക്ക് എന്നൊരു കല്ലിൻ്റെ ഒരു എന്താ പരന്നിട്ടുള്ളൊരു ഇത് കാണാറില്ലേ, അതേപോലെ തന്നെ കല്ല് വെച്ചിട്ടും കൂടിയും ചെയ്തിട്ടുണ്ട്. ഭയങ്കര കാം അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ കുറേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നോർമൽ മെല്ലെ സംസാരിക്കണം, അതായത് ഇവിടുത്തെ ഒരു കാം അറ്റ്മോസ്ഫിയറിനെ റെസ്പെക്ട് ചെയ്ത് നമ്മൾ നിൽക്കണമെന്ന്. പിന്നെ അതിൻ്റെ പുറകിൽ ഇവരുടെ ഒരു വിളക്ക് പോലെ കേട്ടോ, വിളക്കാണോന്ന് അറിയില്ല, ആ വിളക്ക് തന്നെയാണ് കേട്ടോ. വലിയൊരു ഒരു നമ്മുടെ നാട്ടിലൊക്കെ കിടാ വിളക്ക് എന്നൊക്കെ പറഞ്ഞ അങ്ങനത്തെ എന്തോ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലിപ്പോൾ ഒന്നും കത്തിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അതേ ഇത് പിടിക്കാനൊരു പക്കടും തീയും ഒക്കെ എടുത്തിടാനുള്ള അപ്പോൾ കരി പിടിച്ചിട്ട് ഈ ഭാഗമൊക്കെ മാറിയിട്ടാണ്. പിന്നെ രണ്ട് അമ്പലങ്ങളും ഓഫീസ് റൂമും അല്ലാതെ പുതിയതായിട്ട് ഏത് കേരളം അറിയോ, 2000 ദലൈ ലാമ ഇനോഗ്രേറ്റ് ചെയ്ത ഒരു പ്രയർ ഹാളും കൂടി ഇവിടെയുണ്ട്. ഞങ്ങളിവിടെ പിന്നെയും കുറച്ച് മോങ്സിനെ പരിചയപ്പെട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും കുറച്ച് ഹെൽപ്ഫുള്ളാണ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാണ്. ഇപ്പോൾ ഇവിടെ ഒരു മോങ്ക് ഇരിക്കുന്നുണ്ടായിരുന്നു, ആളെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ആ നന്നായി സംസാരിച്ചു, ലക്ഷ്മി നേരത്തെ സംസാരിച്ചു, നന്നായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇനി കുറച്ച് കുട്ടി മോങ്സ് വരുന്നുണ്ട് നോക്ക്. നമ്മുടെ അക്കോസോട്ട അതൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ഡ്രോംടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോങ്ക് ടിബറ്റിൽ നിന്ന് നളന്ദ യൂണിവേഴ്സിറ്റിയിലേക്ക് 2nd century കേട്ടോ, ആ സമയത്ത് ഈ വഴിയാണ് ഇത്ര പാസ് ചെയ്തിരുന്നത്. ടിബറ്റിൽ നിന്ന് ഇതിലെ ഇറങ്ങി കിന്നോർ അങ്ങനെ ഇറങ്ങി ബീഹാറിലേക്കാണ് പോയിരുന്നത് നളന്ദയിലേക്ക് പഠിക്കാനൊക്കെ ആയിട്ട്. ആ സമയത്ത് ഈ വഴി പോകുമ്പോൾ ഇവിടെ റംഗ്രിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് കാണുമ്പോൾ ഇപ്പോൾ റംഗ്രിക്ക് വില്ലേജ് കാണിച്ചില്ലേ, അവിടെ അവർ ഇവിടെ കുറേ ഗുഹകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയിൽ സ്റ്റേ ചെയ്തിരുന്നതും പ്രാർത്ഥിച്ചിരുന്നതൊക്കെ ഇങ്ങനത്തെ ഗുഹകളിലിരുന്നിട്ടാണ്. ഇപ്പോൾ ടാബോ ഒക്കെ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ
ഗുഹകളുണ്ട് കേട്ടോ, അതൊക്കെ ബുദ്ധിസ്റ്റ് മോങ്സ് പ്രേ ചെയ്തിരുന്നതാണ്. അപ്പോൾ അവിടെയായിരുന്നു ഇവിടെ ആദ്യം ഇവരൊരു ടെമ്പിൾ സെറ്റ് ചെയ്തിരുന്നത്. പിന്നെ കുറേ അറ്റാക്കുകളൊക്കെ കാരണം പിന്നെ അവിടുന്ന് മാറി ഇപ്പോൾ ഈ പ്രസൻറ്റ് സ്ഥലത്തേക്ക് മാറ്റിയത് 11th century കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ടെമ്പിളിലെ മണി ലാങ്ഖാങ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ഇതാണ് ഏറ്റവും പഴയ ഇത്, അതായത് 1000 പണിതത് അല്ലേ. നമ്മളിപ്പോൾ 2023 അത് 1000 പണിതാണ്. അപ്പോൾ ഏകദേശം 1023 വർഷം പഴക്കമുള്ള ഒരു ടെമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് വീഡിയോഗ്രാഫി ഒന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതാണ് കാണിക്കാത്തത്. കുട്ടികളും മോങ്സ് കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ അതായത് താഴെയൊക്കെ അവരുടെ ഹോസ്റ്റലൊക്കെയാണ്, ഹോസ്റ്റലിൻ്റെ ബാൽക്കണി പോലത്തെ ഏരിയയാണ്. നമുക്ക് അങ്ങോട്ട് ആക്സസ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. അത് ഇവിടെ 2-3 പേര് ഇരുന്ന് വർത്തമാനം പറയുന്നുണ്ട്. ഒരാളിതവിടെ ഇങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ പഠിക്കാൻ വന്നേക്കണവരാണ് ഇവിടെ. ഇത് കൂടാണ്ട് ഇതേ താഴത്തെ വില്ലേജ് കാഴ്ചകളും ദൂരെ മഞ്ഞുമൂടിയ മലനിരകളും ഒക്കെ ആയിട്ട് ഒരു ഭംഗിയാണ്. നോക്കിയേ ആ കാണുന്നുണ്ടല്ലോ, ഒരു മേഘത്തിൻ്റെ നിഴലാണിത്. ഈ കാണുന്ന മേഘത്തിൻ്റെ നിഴലാണിത് അവിടെ കാണുന്നത്. ഓൾഡ് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറിയേ കാണും കേട്ടോ. ഇവിടെ കുറേ ടെമ്പിൾസ് ഉണ്ട്. ഈ ടെമ്പിൾസിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും അല്ല അവിടെ അല്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കിച്ചൺ ഉണ്ട്. ഈ കിച്ചൺ ഒത്താനാ ക്യാ പോലത്തെ റൂംക്കാ ഓക്കെ. അപ്പോൾ റൂംക്കാന്ന് കേട്ടോ ഇവർ പറയുന്നത് കിച്ചണ്. അപ്പോൾ ഇവിടെ അകത്തൊക്കെ ഇതിന് ഓരോ റൂമായിട്ടാണ് ഇത് പഴയ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കിയേക്കണാണ്. ഈ പണ്ട് കാലത്ത് ഉണ്ടാക്കിയേക്കണാണ്. ഇതിൻ്റെ ഫ്ലോറിംഗ് ഒക്കെ നാച്ചുറൽ ഫ്ലോറിംഗ് അങ്ങനത്തെ മെറ്റീരിയൽ. അപ്പോൾ ഇതിവിടെയൊക്കെ നോക്കിയിട്ടുണ്ടോ, പാറയാണോ അതോ എന്തൊക്കെയോ കോമ്പൗണ്ട് പോലെ മണ്ണും പാറയൊക്കെ കൂടി കുഴച്ചുണ്ടാക്കിയാണോന്ന് അറിയില്ല. മരത്തിൻ്റെ പഴയ തൂണുകളും ചുമരായാലും ശരി എല്ലാം പഴയ കണ്ടോ ഒരു അങ്ങനത്തെ ഒരു ഹോളോ പോലെ അങ്ങനത്തെ എന്തോ ഒരു മെറ്റീരിയലാണ്. പിന്നെ റൂഫിങ്ങും എല്ലാം ഭയങ്കര വ്യത്യാസമാണ്. പിന്നെ ഇവിടെ വിളക്കുകൾ, നെയ് വിളക്ക് പോലത്തെ അങ്ങനത്തെ വിളക്കുകളും കാര്യങ്ങളൊക്കെ വെച്ച് എനിക്കിവിടെ ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്താ പറയുക, നമ്മുടെ പണ്ടത്തെ 1000 500 നോട്ട് കാണാൻ കൂടും കിട്ടാറില്ല. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, ടൈം ഈസ് മോർ വാല്യുബിൾ ദാൻ മണി, യു ക്യാൻ ഗെറ്റ് മോർ മണി ബട്ട് യു ക്യാൻ നോട്ട് ഗെറ്റ് മോർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഇഷ്ടമായിട്ടുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു പ്രസാദം പോലെ കൊടുക്കുന്ന സംഭവം, കുറേ എന്താ പറയുക കപ്ലണ്ടിയും അതേപോലെ തന്നെ മിഠായിയും കാര്യങ്ങളൊക്കെയാണ്. വെറൈറ്റി അല്ലേ. ചായ തന്നു കേട്ടോ, നോർമൽ ടീ, ഹെർബൽ ചായ. ഹെർബൽ ടീ ഓക്കെ, താങ്ക് യു. ഇസ്മേ ലോക്കൽ ഹെർബ്സ് ഹോത്തെ ഹൈ, ലോക്കൽ ഹെർബ്സ് ജൈസെ ജൈസെ കേ നാമ ഹൈ നാ ഇസ്മേ പതാ നഹീ ക്യാ ബോൽതെ ഹൈ ഖാസ് കാ നാ ഓക്കെ. ആപ് കഹാ സേ ഹൈ? മേ യഹാ സ്പിതി സേ ഹൂം. സ്പിതി സേ ഹാൻ ജി. അച്ഛാ कासा, हां जी कासा कहां से? निपांगमो गांव से. पांगमो वो कौन से? लोसर वाले रास्ते में पड़ता है. अच्छा अच्छा लोसर वो मनाली जाने वाला रास्ता है ना. अच्छा अच्छा अच्छा. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോണ്ടല്ലോ അവരുടെ ലഞ്ച് ടൈം ആയെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആൾക്കാരിങ്ങനെ ഒരു ബൗളിൽ എന്തോ സൂപ്പും പിന്നെ എന്തോ ഒരു ബ്രെഡ് പോലെ, നമ്മുടെ ബ്രെഡ് പോലെ അല്ല കേട്ടോ, ഒരു മോമോ ഒക്കെ പോലെ ഇരിക്കുന്നു. പക്ഷെ ബ്രെഡാണ്, ബ്രെഡ് തിക്മോണോ തിക്മോ അങ്ങനെ എന്തോ സാധനം കേട്ടോ എനിക്കറിയില്ല. അപ്പോൾ പണ്ടൊക്കെ ഉണ്ടല്ലോ ഇവിടെ, ഇറങ്ങിക്കോ ഇറങ്ങിക്കോ, ഒരാൾക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അറ്റ് എ ടൈം. അപ്പോൾ പണ്ടൊക്കെ ഇവർ ഇതിൻ്റെ അകത്ത് വീഡിയോ ഒക്കെ സമ്മതിക്കുമായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇവരുടെ ലഞ്ച് ടൈമിൽ ഇവരുടെ കിച്ചണിലേക്കൊക്കെ കയറിയിട്ട് ഞങ്ങളിപ്പോൾ ചോദിച്ചപ്പോൾ അങ്ങോട്ട് പെർമിഷൻ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ആ ലഞ്ച് കാര്യങ്ങളൊക്കെ എടുക്കാം എന്നുള്ളൊരു ഐഡിയയിലൊക്കെയാണ് ഒരു ഉച്ചയോട് കൂടിയിട്ട് ഇവിടെ എത്തിയത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് അകത്തേക്ക് പെർമിഷൻ ഇല്ല. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ചിലപ്പോൾ പെർമിഷനൊക്കെ നിർത്തിയതായിരിക്കും. ആ കാണുന്ന മല ഒരു അഗ്നിപർവ്വതമാണെന്നും അതിൽ നിന്നിങ്ങനെ പുക പോകുന്ന പോലെയല്ലേ ആ മേഘത്തിൻ്റെ ഇത്, നല്ല രസമുണ്ട് അത് കാണാൻ. അപ്പോൾ ഞങ്ങളിത് തിരിച്ച് പാർക്കിംഗ് ലോട്ടിലേക്ക് എത്തി. അപ്പോൾ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിച്ചാം ബ്രിഡ്ജ് പോകാന്നുള്ളതാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ, 30 മിനിറ്റ് എത്രയേ അല്ലേ, അരമണിക്കൂർ എന്നേ ഉള്ളൂ, കുറച്ച് ദൂരമേ ഉള്ളൂ ചിച്ചാം ബ്രിഡ്ജിലേക്ക്. എന്നാ വിടാം. ഇന്ന് ആദ്യം പിന്നെയും ദേ
കുറേ ഹൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈവൻ ദ കീ മൊണാസ്ട്രി വരെ 4000 ചില്ലാനം മീറ്റർ അബവ് സീ ലെവലായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അതിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്ത് കിബ്ബർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഈ കിബ്ബർ ഏരിയയിൽ അല്ലെങ്കിൽ ഇതൊക്കെ ഈ ഒരു ഭാഗമൊക്കെയാണ് കേട്ടോ. ഇവിടെയാണ് കൂടുതലായിട്ട് ഗോസ്റ്റ് ഓഫ് മൗണ്ടൻസ് എന്നറിയപ്പെടുന്ന ഇവിടുത്തെ സ്നോ ലെപ്പേർഡ്സിനെ കാണുന്നത് കേട്ടോ. അത്ര ഈസി ഒന്നല്ല. അപ്പോൾ ഈ അടുത്ത് ഇവിടെ കുറച്ച് ഇതിൻ്റെ കപ്സ് കുട്ടികളെ സ്പോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെ സ്പോട്ട് ചെയ്യാൻ വേണ്ടി ഇതിനെന്തോ ചില മൗണ്ടൻ ലെപ്പേർഡ്സിൻ്റെ ഒക്കെ കഴുത്തിൽ ഇവർ ഇതൊക്കെ ഇട്ട് GPS ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ട്രാക്കേഴ്സ് ഉണ്ട്, അപ്പോൾ ഗൈഡ് പോലത്തെ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചാർജ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവരുടെ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ ദിവസം ഒന്നും പോയാൽ കാണാൻ പറ്റില്ല, കുറേ ദിവസങ്ങൾ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വാലി ഓഫ് യാക് ബ്രീഡ് വെൽക്കംസ് യു അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെയാണ് പോകേണ്ടത് ഈ വഴി, ഈ കാണുന്ന വഴിയില്ലേ ബാക്കിലേക്ക്, ഇതാണ് കിബ്ബർ പോകുന്ന വഴി. ഇപ്പോൾ ഈ വഴി പോയാലാണ് മറ്റേ ഈ സ്നോ ലെപ്പേർഡ്സിനെ ഒക്കെ സ്പോട്ട് ചെയ്യുമ്പോൾ. ഇത് സ്പോട്ട് ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ ദിവസങ്ങളോളം അവിടെ ടെൻ്റ് അടിച്ചിട്ട് ഇരിക്കാറ് വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് നമുക്ക് അത്രയും ഭാഗ്യം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്താ പറയുക ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയിൽ അതിനെയൊക്കെ സ്പോട്ട് ചെയ്ത് കാണാൻ. കാരണം അത് കൂടുതലും ഇങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലല്ല കാണുക കേട്ടോ. ഇപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് സൂം ചെയ്ത് കാണിക്കും. ഇപ്പൊ ആരും ഇല്ലാത്ത അങ്ങനത്തെ മല ഇടുക്കുകൾ ഉണ്ടാവില്ലേ, അതിന്റെ ഇടയിലാണ് ഇത് പോയി നിൽക്കുക. അപ്പൊ ഇത്രയും ദൂരത്തു നിന്നാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആൾക്കാർ വലിയ ടെലിസ്കോപ്പും ഹൈ സൂം ഉള്ള ക്യാമറയൊക്കെ വെച്ചിരുന്നിട്ടാണ് ഇതിന്റെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടേക്കാം. കൊറേ ദൂരം ഓടിച്ച് 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 വന്നിട്ട് നമ്മൾ ദേച്ചിച്ചാം ബ്രിഡ്ജിലേക്ക് കയറുകയാണ് കേട്ടോ. വേൾഡ്സ് ഹയസ്റ്റ് ബ്രിഡ്ജ് ആണ് കേട്ടോ. അപ്പൊ എത്രയാ എലിവേഷൻ, എത്ര ഹൈറ്റിലാണെന്നൊക്കെ നമുക്ക് ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് പറയാം. ഇവിടെ നമുക്ക് ബ്രിഡ്ജ് നിർത്തിയിടാൻ പറ്റില്ല. ഇവിടെ ലക്ഷ്മി കയ്യൊക്കെ പിടിച്ചിരിക്കണോ. ലക്ഷ്മി പേടിച്ചിട്ടുണ്ടല്ലോ, എന്റെ താഴെയാണല്ലോ ഫുൾ കൊക്ക പോലെയാണ്. അപ്പൊ ലക്ഷ്മി കിള്ളി പോയിരിക്കുകയാണ്. ഇടി നോക്ക് ഇത് കാണ്. അപ്പൊ ഈ ബ്രിഡ്ജിൽ കയറുമ്പോഴേ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുന്നതിന് മുമ്പ് ഞാൻ ബ്രിഡ്ജിൽ കയറില്ലായിരുന്നു. പക്ഷെ ഇതിന്റെ മുകളിൽ കൂടെ വണ്ടി ഓടിച്ച് അപ്പുറത്തെ സൈഡിൽ എത്രന്ന് ലക്ഷ്മിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷെ എന്തായാലും നല്ല വെൽ ബിൽഡ് ആണ് കേട്ടോ. അല്ലാതെ വെറുതെ ഇങ്ങനെ തൂക്കുവാലം പോലെ ഒന്നല്ല അത് നോക്ക്. കോൺക്രീറ്റ് ഇത്രയും ദിവസം വന്ന് നമ്മൾ വന്ന ബ്രിഡ്ജുകൾ പോലെയൊക്കെ തന്നെയാണ്. അടിപൊളി ബ്രിഡ്ജാണ്. പിന്നെ അതെ ഇവിടെ ഒരു ഫുഡ് ട്രക്ക് കിടക്കുന്നുണ്ട്. കുറേ ടൂറിസ്റ്റ് ഒക്കെ വന്നിട്ട് കേട്ടോ കാണാൻ. എന്തേ ഒരു ചേട്ടൻ ഒരു താറിന് മുകളിൽ കിടന്നുറങ്ങാൻ നോക്കണു ഈ തണുപ്പത്ത്. അങ്ങനെയൊക്കെ ഓരോ കാഴ്ചകൾ. പേടിയില്ല, പിന്നെ എനിക്കിതൊന്നും ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ കണ്ണുത്തിരുന്നു. ആദ്യം പറഞ്ഞതിൽ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ചിച്ചാൻ ബ്രിഡ്ജ് വേൾഡിലത്തെ ഹയസ്റ്റ് ബ്രിഡ്ജ് അല്ല കേട്ടോ, ഇത് ഏഷ്യയിലത്തെ ഹയസ്റ്റ് ബ്രിഡ്ജ് ആണ്. 13,596 ഫീറ്റിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇത് ചിച്ചാം വില്ലേജും കിബ്ബർ വില്ലേജിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജും കൂടിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് കേട്ടോ ചിച്ചാം എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജിൻ്റെ പരിധിയിലാണ് നിൽക്കുന്നത്. ഈ ബ്രിഡ്ജിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് കിബ്ബർ, നമ്മൾ വന്ന സൈഡിൽ അതാണ് കിബ്ബർ. അപ്പോൾ ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജാണ്. നല്ല ഹൈറ്റിലാണ് കേട്ടോ നിൽക്കണേ. അപ്പോൾ ബ്രിഡ്ജിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ബോർഡർ ഏരിയ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഇത് 2017 കേട്ടോ കംപ്ലീറ്റ് ചെയ്ത്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഉണ്ടായിരുന്നത് ഇത് വേറെ ഒരു രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം എന്താന്ന് വിചാരിച്ചു 259.89 lakh, അതായത് 2,59 lakh ആയിരുന്നു എസ്റ്റിമേറ്റഡ്. പക്ഷേ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ 4,85 lakh ആയിട്ടോ. പിന്നെ ഇതിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ 120 meters ഇവിടുന്ന് അവിടെ വരെ 120 meters. കാരേജ് വേ ആ ഒരു ദൂരം എന്ന് പറയുന്നത് 4.45 meters കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട് അല്ലേ അത് കാണാൻ. ഭയങ്കര വലിയൊരു അച്ചീവ്മെൻറ്റ് തന്നെയാണ് ശരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിബ്ബർന്ന് ലോസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ മണാലിയൊക്കെ പോകുന്ന വഴിയില്ലേ, അപ്പോൾ കിബ്ബർന്ന് ലോസറിലേക്ക് ആണ് ഈ വഴി, അങ്ങനെ ലോസറിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജ് വരുന്നതിന് മുമ്പ് 40 kilometers ആണ് കിബ്ബർ ടു ലോസർ ജേണി കട്ട് ഓഫ് ചെയ്തത്. കുറഞ്ഞേക്കുന്നത് അത് വലിയൊരു അച്ചീവ്മെന്റ് അല്ലേ. അപ്പൊ ഇതിന്റെ കുറച്ച് പേടിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഇപ്പൊ ലക്ഷ്മി അറിഞ്ഞില്ലേ എത്ര 13,596 അടി മുകളിലാണ് നമ്മൾ നിൽക്കണേ. പക്ഷെ ഈ കാണുന്ന കൊക്കയുണ്ടല്ലോ അത് ഈ ബ്രിഡ്ജിൽ നിന്ന് 1,000 feet താഴെയാണ്. 1,000 feet. അപ്പോൾ ഒന്ന് ആലോചിച്ച് അറിഞ്ഞൂടെ എത്രത്തോളം താഴ്ച ഉണ്ടാവുമെന്ന്. ശരിക്കും നമുക്ക് ഹൈറ്റിനെയൊക്കെ പേടിയുള്ളവർക്കുണ്ടല്ലോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു
ഒരു 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 മരവിപ്പ് ഉണ്ടാവും കാലിന്. താഴെ വരുന്നതോ ഒരു സ്ട്രീം പോലെ ഒഴുകുന്നുണ്ട് കേട്ടോ. ലക്ഷ്മി കുറച്ച് നടക്കണമെന്ന് പറഞ്ഞു, ലക്ഷ്മിക്ക് പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ അതെ ഇവിടെയൊക്കെ അവർ ഫ്ലാഗും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ട്, ടിബറ്റൻ ഫ്ലാഗ്സൊക്കെ. നേരത്തെ നമ്മുടെ ചേട്ടന്മാരാണത്, അവരവിടെ അടുത്ത സ്റ്റണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതേ താഴെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്തോ ഒരു റിവർ എന്തോ കാര്യങ്ങൾ ഒഴുകുന്നുണ്ട്. വലിയൊരു ഇടുക്കാട്ടോ ഇത്, രണ്ട് മലകളുടെ നടുവിലുള്ള ഈ ഭാഗത്തു അതെ കേട്ടോ. ഇവിടെയൊക്കെ എൻ്റെ അമ്മ ഇത് കാണുമ്പോൾ എനിക്കും പേടിയാവുന്നുണ്ട്. കുറേ താഴ്ചയിലാണ്, അവിടെയൊക്കെ മഞ്ഞ. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഇത് ഒഴുകുന്നുണ്ട്. അതിൻ്റെ ചെറിയതായിട്ട് നമുക്കൊരു സൗണ്ടും കേൾക്കാം, അങ്ങനെ വെള്ളം ഒഴുകുന്നൊരു സൗണ്ട്. അപ്പോൾ ഇതാണ് ചിച്ചാം ബ്രിഡ്ജ്, ഏഷ്യയിലത്തെ ഏറ്റവും ഹൈ ലെവലിൽ സ്ഥിതി ചെയ്യുന്ന ചിച്ചാം ബ്രിഡ്ജ്. നോക്കണ്ട അവിടെ പോയിട്ട് എങ്ങോട്ട് താഴേക്കോ, പേടിയില്ല, വെറുപ്പാണല്ലോ. അവിടെ ഫുഡ് ട്രക്സ് ഒക്കെ എടുക്കണ്ട, വല്ലതും വേണോ കഴിക്കാൻ? വേണ്ട. ഈ ചിച്ചാം ബ്രിഡ്ജ് ഉണ്ടല്ലോ, ഒരു സസ്പെൻഷൻ സ്റ്റിഫൻ സ്റ്റീൽ ട്രസ് ബ്രിഡ്ജ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ സംഭവങ്ങളൊക്കെ ഇല്ലേ, കോഡ്സൊക്കെ, അതൊക്കെ ഇവിടെ വേറൊരു ഭാഗത്തേക്ക് കണക്ട് ചെയ്തേക്കാണ്. അത് സാധാരണ നമ്മൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജൊക്കെ കാണുന്ന പോലെ, പക്ഷേ വലിയ അങ്ങനെ ഇരുമ്പ് വടങ്ങളാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് എനിക്ക് എത്തില്ല, പക്ഷേ അത് അവിടെ ഒരു സ്റ്റൂൾ കിടക്കണ്ടല്ലോ, ഇതിൻ്റെ മുകളിൽ കയറിയാൽ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഒടിഞ്ഞു വീഴുമെന്ന് ദൈവത്തിനറിയാം. കയറി. അപ്പോൾ അതെ ഇതാണ് അത് കണക്ട് ചെയ്യുന്നതിൻ്റെ ഉള്ളിലേക്ക് നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെ വടങ്ങളാണ്. അത് എത്ര എത്ര ഇത് വെച്ചിട്ടാണ് മുറുക്കിയേക്കണേ നോക്കിയേ. ഇതിനൊക്കെ എന്താ പറയുക, എനിക്കറിയില്ല, ക്ലാമ്പോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് മുറുക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഏക് സമയമേ ഏക് ഹി വാഹൻ പാർ കറു, അതായത് ഒരു സമയത്ത് ഒരു വണ്ടി അതിൻ്റെ അകത്ത് കടന്നു പോകാൻ പാടുള്ളൂ. കൂടാതെ പുൽക്കെ ഊപ്പർ ഗാഡി ഖടി നറക്കാരെ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പുൽ എന്ന് പറഞ്ഞ ബ്രിഡ്ജ്, പുല്ലിൻ്റെ മുകളിൽ വണ്ടി നിർത്തിയിടായിരുന്നു എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് വരുമ്പോൾ നല്ല കുട്ടികളായിട്ട് ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൻ്റെ ഈ ഭാഗത്തൊന്നും വേറെ ഒന്നും ഇല്ല കേട്ടോ, വേറെ ഒന്നും കാണിച്ചു തരാനോ. എല്ലാം തേ ഇങ്ങനെ മഞ്ഞും മൂടിയ മലകളാണ്. ഇവിടെ ഒരു ഫുഡ് ട്രക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇത് വർക്കിംഗ് അല്ല, അത് വർക്കിംഗ് ആണ്. അവിടെ ലക്ഷ്മി എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്, എന്താ പറയുക, സീബക്തോണോ, എന്തെന്ന് കേട്ടില്ല, സീബക്തോൺ, അതൊരു ഫ്രൂട്ട് ആണ്. ഞാൻ സെർച്ച് ചെയ്തപ്പോ എനിക്ക് കിട്ടിയത് ഇങ്ങനത്തെ ഒരു ഇമേജ് ആണ്. ആ ചേട്ടൻ കൊണ്ടുവരുന്നത് ലോക്കൽ ഒരു ജ്യൂസ് ആണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ചൂടാണോ സീബക്തോൺ ജ്യൂസ്? അത് ഞങ്ങൾ ഇവിടെ കണ്ടോ, സീബക്തോൺ ജ്യൂസ്. ഇന്നലെ നമ്മള് അവിടെ പോയില്ലേ, ഒന്ന് പിടിക്കോ. ഇന്നലെ നമ്മള് ആ ഹൈയസ്റ്റ് ഇവിടെ പോയില്ലേ റെസ്റ്റോറൻറ്റില്, അവിടെ അതിന്റെ റിവ്യൂസിൽ ഇത് കിട്ടുന്ന എഴുതിയിട്ട്, പക്ഷെ അവിടെ ഇന്നലെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ലോക്കൽ ഫുഡും കാര്യങ്ങളൊക്കെ കുടിച്ചേ. എങ്ങനെയുണ്ടെന്ന് പറയുക, മണം എങ്ങനെയുണ്ട്, കൊള്ളില്ലേ, കൊള്ളില്ല, അറിയാതെ വന്നതാണ് ഗൈസ്. ഇതുണ്ടല്ലോ ഫ്രൂട്ട് ജ്യൂസ്, ഒരു ലെമൺ ടീ പറഞ്ഞു കേട്ടോ, നല്ല തണുപ്പുണ്ട്. അപ്പൊ എനിക്ക് ലെമൺ ടീ, താങ്ക് യു ബൈ. ഒരു മിനിറ്റ്, ഞാൻ മേടിച്ചു കേട്ടോ, ആള് തരുമല്ലേ. ആ പറ. ആ ഇത് ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ ഫ്രൂട്ട് ജ്യൂസ് അല്ലേ, മുന്തിരിയുടെ ജ്യൂസ് ഒക്കെ ചൂടാക്കി കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ആണ്, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണ്. അങ്ങനത്തെ എന്തോ ഒരു ഫാമിലിയിലത്തെ തോന്നുന്നുണ്ടല്ലേ സാധനം, പ്ലം ഒക്കെ അങ്ങനത്തെ ഒരു ചെറിയ പ്ലമ്മിന്റെ മുന്തിരിയുടെ ഒക്കെ ഫാമിലി എന്ന് നോക്കട്ടെ. അതില് വല്ല ഇതുണ്ടോ, അങ്ങനെ അതിന്റെ വല്ല തരിതരി പോലെ ഉണ്ടോ, ടേസ്റ്റ് ഉണ്ട് കേട്ടോ, തരിതരി പോലെ ഉണ്ടോ? ഇല്ല അല്ലേ, ഒന്നും ഇല്ല. ഇത് ആർട്ടിഫിഷ്യൽ കളർ അല്ല കേട്ടോ, ആ ഫ്രൂട്ടിന്റെ കളർ തന്നെയാണ്. ഇവിടെ വന്നിട്ട് കുറെ ലോക്കൽ ഫുഡൊക്കെ കഴിക്കണം വിചാരിച്ചു, പക്ഷെ വിന്ററിന്റെ സമയത്ത് ഇത്ര ഡള്ളായോണ്ട് തന്നെ ഞങ്ങൾക്ക് സ്പിറ്റിയിലത്തെ കിട്ടിയില്ല. ഞങ്ങൾക്കൊരു മര്യാദയ്ക്ക് ഒരു തുപ്പ പോലെ മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല, എല്ലാം ക്ലോസാണ്. ഞങ്ങൾ നോക്കി വെച്ച റെസ്റ്റോറൻസ് എല്ലാം ക്ലോസ്ഡ്. അപ്പൊ ഒരു ഫുഡ് ടൂർ ഒക്കെ ചെയ്യണമെന്ന് വെച്ചാണ് സ്പിറ്റിയിൽ വന്നിട്ട്, പക്ഷെ എല്ലാം ക്ലോസ്ഡ്, ഒന്നുമില്ല. തുപ്പ ഭയങ്കര ഫേമസ് ആ, കാരണം ഈ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുമ്പോൾ തുപ്പയ്ക്ക് ഒരുപാട് ഗാർലിക് ഇടും. അപ്പോൾ ഈ ഗാർലിക് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോകുന്ന ആൾക്കാർക്ക് ഈ ആൾട്ടിറ്റ്യൂഡ് സിക്നെസ്സിന് നല്ലതാന്ന് പറയണേ. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും കിട്ടിയില്ല. ഓവർ ആക്കല്ല കേട്ടോ, പക്ഷെ ഞാൻ കുടിക്കുന്ന ഈ ലെമൺ ടീ ഉണ്ടല്ലോ, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര അടിപൊളി ഒരു ലെമൺ ടീ കുടിച്ചിട്ടില്ല. അതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കിയിട്ടില്ല. ആ ഞാൻ പറഞ്ഞു ചേട്ടനടുത്ത് അടിപൊളിയാണ്. അപ്പോൾ ഒരു ചീസ് അടിച്ച് നമ്മളെ ചിച്ചാം ബ്രിഡ്ജിന് വേണ്ടിയിട്ട്.
ചെറുതായിട്ട് ഇങ്ങനെ വെയിൽ വന്നു തുടങ്ങുന്നുണ്ട്. ഇത്ര നേരം സൂര്യന്റെ മേഘത്തിന്റെ ഉള്ളിലായിരുന്നു, അപ്പൊ അതേ പതുക്കെ പുറത്തേക്ക് ആദ്യം വന്നു. നല്ല തണുപ്പായിരുന്നു കേട്ടോ, സൂര്യൻ അത് പോയ സമയം കൊണ്ടല്ലോ വല്ലാത്ത തണുപ്പായിരുന്നു. അപ്പൊ ഞങ്ങള് കുറച്ച് ഡ്രോൺ ഫുട്ടേജ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ മൊത്തം ഇരുണ്ടിരുണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോ ആദ്യം പറത്താൻ വയ്യ. ഒരു ബാറ്ററി, ഇവിടെ ബാറ്ററി ഇങ്ങനെ വെച്ച് ചൂടാക്കി വെക്കണം, അതല്ലെങ്കിൽ ഈ ഡ്രോണിന്റെ ബാറ്ററി പെട്ടെന്ന് ജാക്കറ്റിന് ഉള്ളിൽ വെക്കാം. ഒരു ബാറ്ററി എടുത്ത് ജാക്കറ്റിന് ഉള്ളിൽ വെക്കാം, അല്ലെങ്കിൽ ഇപ്പൊ ഈ തണുപ്പല്ലേ, ഇപ്പൊ മൈനസിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രോൺ പറത്തുമ്പോ ആ ബാറ്ററി ചിലപ്പോൾ അത് പിക്കപ്പ് ആവില്ല, അപ്പൊ ചിലപ്പോൾ ഡ്രോൺ പോയി ക്രാഷ് ഒക്കെ ആവും. അപ്പൊ എന്തായാലും ഞങ്ങളിതേ ചിച്ചാൻ ബ്രിഡ്ജിനോട് വീട് പറയാന്ന് വിചാരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ സ്പിറ്റി ഓടും. അതെ, അപ്പൊ ഞങ്ങളിതേ പതുക്കെ മൗണ്ടൻസ് ഒക്കെ വിട്ട് പ്ലെയിൻസിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഓടിച്ചെത്താൻ പറ്റില്ല, അപ്പൊ നമ്മള് കുറച്ച് കുറച്ച് ദിവസമായിട്ടാണ് നമ്മൾ ഓടിച്ചെത്ത. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ ഒരുപാട് ദിവസം ഒന്നുമില്ല, രണ്ടു ദിവസം കൊണ്ട് നമുക്ക് ഇവിടുന്ന് ഓടിച്ചു. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ വന്ന വഴിയാണ്, നിങ്ങൾ കണ്ട വഴിയാണ്. അപ്പൊ അതുകൊണ്ടാണ് വീണ്ടും അത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഞങ്ങളെ കാണാൻ പോകുന്നത്, വേറെ ഒരു സ്ഥലത്ത് പ്ലെയിൻസിലായിരിക്കും എന്തായാലും കേട്ടോ. അപ്പൊ എന്തായാലും കണക്ഷൻ ഒക്കെ തന്നിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുള്ളു, അല്ലാണ്ട് വെറുതെ അവിടെ പോയിട്ട് ഒന്നും കാണിക്കില്ല. അപ്പൊ എന്തായാലും സ്പിറ്റി കാഴ്ചകളും സ്പിറ്റി എപ്പിസോഡ്സും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. കാർ ലൈഫിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഇത് വേറൊരു സീരീസ് പോലെ തന്നെയായിരുന്നു കേട്ടോ ഈ സ്പിറ്റി സീരീസ്. ഇങ്ങോട്ട് ഞങ്ങള് വിചാരിച്ചതിനേക്കാൾ, അതായത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു ബഡ്ജറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ഇതായിരുന്നില്ല സ്പിറ്റി. എന്നാലും ഞങ്ങൾക്ക് ഇവിടെ വരണം എന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റിന് എന്താ പറയാ, ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് പുഷ് ചെയ്തിട്ടാണ്, പൈസയുടെ കാര്യത്തിൽ ഞങ്ങൾ കുറെ പ്രാവശ്യം വിചാരിച്ചു വേണോ വേണോ, പക്ഷെ വർത്തായിരുന്നു കേട്ടോ വന്നത്. എന്തായാലും സീസൺ അല്ല, അങ്ങനെ ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ്. നേച്ചർ വൈസ് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. നമ്മൾ എന്താ പറയാ, ഇതുവരെ കാണാത്ത ഒരു ടെറൈനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ നിങ്ങളും ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും ആ എന്താ പറയാ ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഡെലിവർ ചെയ്യാൻ പറ്റിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചുണ്ടങ്ങനെ ഡ്രൈ ആയി പോകണം, അടുത്ത വീട്ടിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ.